ഇന്ത്യൻ ആർമിയിലെ മിടുക്കനായ സ്നിഫർ ഡോഗായിരുന്നു ഡച്ച്. 9 വർഷക്കാലമാണ് ഈ നായ ഇന്ത്യൻ ആർമിയിൽ സേവനം അനുഷ്ഠിച്ചത്. ഈ കഴിഞ്ഞ 11-നാണ് ഡച്ച് മരിച്ചത്. സ്നിഫർ ഡോഗായ ഡച്ചിന്റെ മരണത്തിൽ പട്ടാൾക്കാർ അതീവ ദുഃഖിതരാണ്. നായയുടെ മൃതശരീരം അലങ്കരിച്ചതിനു ശേഷം പൂർണ്ണ സൈനിക ബഹുമതികൾ നൽകിയായിരുന്നു സംസ്കാരം. കരസേനയിലെ വളരെ മിടുക്കനായ നായയായിരുന്നു ഡച്ച്. ഉറക്കത്തിനിടെയായിരുന്നു ഡച്ചിന്റെ അന്ത്യം എന്നാണ് സൈനിക ഉദ്യോഗസ്ഥർ അറിയിച്ചത്. നല്ല മരണമായിരുന്നെന്നും അവന് കഷ്ടപ്പെടേണ്ടി വന്നില്ലെന്നുമായിരുന്നു സൈനിക വൃത്തങ്ങളുടെ പ്രതികരണം. 9 വർഷമായി സൈന്യത്തിന്റെ ഈസ്റ്റേൺ കമാൻഡിനൊപ്പമുള്ള ലാബ് ഇനത്തിൽപ്പെട്ട നായയാണ് ഡച്ച്. ഡച്ചിന്റെ മരണത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രമുഖർ അനുശോചിച്ചു. മിടുക്കനായി തന്റെ ജോലികൾ ചെയ്തിരുന്ന നായയായിരുന്നു ഡച്ച് എന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഓഫീസ് ട്വീറ്റ് ചെയ്തു. സ്ഫോടക വസ്തുക്കൾ മണം പിടിച്ച് കണ്ടെത്തുന്നതിൽ വിദഗ്ധനായിരുന്നു ഡച്ച്. കഴിഞ്ഞ ദിവസം ഡച്ചിന്റെ ശവശരീരം പൂക്കളും മറ്റും കണ്ട് അലങ്കരിച്ച ചിത്രം പുറത്തുവിട്ടാണ് ഈസ്റ്റേൺ കമാൻഡ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. സൈനിക ക്യാമ്പിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ഡച്ച്. ഡോഗ് സ്ക്വാഡിലെ 19-ാം യൂണിറ്റിലെ അംഗമായിരുന്നു ഈ നായ. ഡച്ചിന് അന്തിമോപചാരങ്ങൾ അർപ്പിക്കാൻ യൂണിറ്റിലെ എല്ലാ സൈനികരും എത്തിയിരുന്നു. ഡച്ചിന്റെ അന്ത്യസമയത്ത് അവൻ രാജ്യത്തിനു വേണ്ടി നടത്തിയ എല്ലാ സേവനങ്ങളും സ്മരിക്കുന്നുവെന്ന് യൂണിറ്റ് ഹെഡ് പറഞ്ഞു. യൂണിറ്റ് കോമ്പൗണ്ടിലാണ് ഡച്ചിന് അന്ത്യവിശ്രമം ഒരുക്കിയത്. 2010 ഏപ്രിലാണ് ഡച്ച് ജനിച്ചത്. സ്ഫോടക വസ്തുക്കൾ മണം പിടിച്ച് കണ്ടെത്തുന്നതിൽ പ്രത്യേക കഴിവ് ഈ നായക്കുണ്ടായിരുന്നു. സേവനകാലത്ത് നിരവധി മനുഷ്യരുടെ ജീവനാണ് ഡച്ച് എന്ന മിടുക്കൻ നായ രക്ഷിച്ചത്. ഇതിൽ നിരവധി പട്ടാളക്കാരുടെ ജീവനും ഉൾപ്പെടുന്നു. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുവാഹത്തി സന്ദർശിക്കുന്ന സമയത്ത് കമാക്കിയ എക്സ്പ്രസിൽ നിന്ന് ഡച്ചിന്റെ നേതൃത്വത്തിൽ 7 കിലോയോളം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. 1 മാസത്തിന് ശേഷം ഒരു പബ്ലിക് ബസ്സിൽ നിന്ന് 6 കിലോ സ്ഫോടക വസ്തുക്കളും ഡച്ച് കണ്ടെത്തിയിരുന്നു. മികച്ച സേവനത്തിന് 2015-2016 വർഷങ്ങളിൽ സേനയിൽ നിന്ന് പ്രത്യേക മെഡലും ലഭിച്ചിട്ടുണ്ട് ഡച്ചിന്. സേനയിലെ നായകൾക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട് എന്നാണ് ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ച് പല നിർണായക ഘട്ടങ്ങളിലും അവന്റെ സുഹൃത്ത് നായകൾ തന്നെയാണ്. ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ ദൗത്യങ്ങൾ പലതും ഏറ്റെടുക്കുമ്പോൾ വെല്ലുവിളി മണ്ണിനടിയിൽ ഒളിപ്പിച്ച ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളുമാണ്. അത്തരം സന്ദർഭങ്ങളിൽ സ്നിഫർ ഡോഗുകൾ നൽകുന്ന സഹായം വളരെ വലുതാണ് എന്നും സൈനിക ഉദ്യോഗസ്ഥൻ പറയുന്നു. ഡച്ചിന്റെ ആകസ്മികമായ അന്ത്യമുണ്ടാക്കിയ ദുഃഖത്തിൽ നിന്ന് പട്ടാളക്കാർ ഇനിയും മോചിതരായിട്ടില്ല. വെബ് ഡെസ്ക്, തത്മൈ ന്യൂസ്.